ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷം 1:29 തിരുവചനങ്ങൾ. ഈ വാർത്ത കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ക്രിസ്മസിൽ നമ്മൾ കേൾക്കുന്ന വചനമാണ്, യേശു ജനിക്കാൻ പോകുന്നുവെന്ന വാർത്ത മറിയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ രണ്ട് സ്ഥലത്ത് അസ്വസ്ഥ എന്ന വാക്കുണ്ട്. ഒന്ന് ലൂക്ക 1:29 മറ്റൊന്ന് യോഹന്നാൻ 12. അവിടെ നമ്മൾ കാണുന്നത് ഈശോ പറയുന്നു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളും, യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് മാതാവ് അസ്വസ്ഥപ്പെടുന്നു, കുരിശു മരണത്തിന് മുമ്പ് ഈശോ അസ്വസ്ഥപ്പെടുന്നു. എന്നാൽ ഓർക്കണം, ഈ രണ്ട് സംഭവങ്ങളുമാണ് അതിപ്രധാനമായ രക്ഷാകര സംഭവങ്ങൾ. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മറിയം അസ്വസ്ഥപ്പെട്ടത്? വിവാഹത്തിന് മുമ്പ് താൻ ഗർഭിണിയാവുക, അതിനേക്കാൾ വലിയൊരു അപമാനം ആ കാലഘട്ടത്തിലില്ല. കൊല്ലപ്പെടാൻ പാകത്തിന് ഗൗരവമുള്ളൊരു കാര്യം. മറിയം അസ്വസ്ഥപ്പെട്ടു. 13 വയസ്സുള്ള മറിയം എന്ന പെൺകുട്ടി അസ്വസ്ഥപ്പെട്ടില്ലെങ്കിലേ അസ്വസ്ഥതയുള്ളൂ. അവൾ അസ്വസ്ഥപ്പെട്ടു, പക്ഷേ അവൾ ദൈവഹിതത്തിന് സമർപ്പിക്കുക. നമ്മൾ ഓർത്തോളണം, ചിലപ്പോൾ ദൈവിക സ്വരങ്ങൾ, ദൈവിക തീരുമാനങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്താം. പക്ഷേ മറിയത്തെപ്പോലെ ആ ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, അവിടെ ഉറപ്പായിട്ടും രക്ഷാകരമായ ഇടപെടലുകൾ, രക്ഷാകരമായ നന്മകൾ കാണാൻ പറ്റും. ഒരുപാട് അസ്വസ്ഥതകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ അസ്വസ്ഥതകൾ രക്ഷാകരമാകണമെങ്കിൽ നമ്മൾ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കണം, ദൈവിക പദ്ധതിക്ക് വിധേയപ്പെടണം. പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങേയറ്റം വിശുദ്ധിയോടെ നടന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥതകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല പാഠപുസ്തകമാണ് പരിശുദ്ധ മറിയം. ഏറ്റവും നല്ല പാഠപുസ്തകമാണ് പരിശുദ്ധ മറിയം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് ദൈവകരങ്ങളിൽ കൊടുക്കാം, എങ്ങനെ അതിലൂടെ രക്ഷാകരമായ നന്മയുണ്ടാക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ. അതിനാൽ ആ വലിയ ഒരു മാതൃക നമുക്ക് ശക്തിയും നന്മയുമാകട്ടെ. എല്ലാ അസ്വസ്ഥതകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് രക്ഷാകരമായ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.